നമസ്കാരം. തൃക്കാക്കര സ്വർണക്കടത്ത് കേസിൽ പങ്കാളികളായ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞ് അന്വേഷണ സംഘം. സ്വർണക്കടത്തിനായി പണം മുടക്കിയവരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതിൽ രണ്ടുപേർ കസ്റ്റഡിയിലാണെന്നാണ് വിവരം. ഇവരുൾപ്പെടെ 6 പേർക്കാണ് സംഭവത്തിൽ പങ്കുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത 2 പേരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണക്കടത്തിനായി 35 ലക്ഷം രൂപ വീതം മുടക്കിയവരെയാണ് ഇവരെന്നാണ് വിവരം. നിലവിൽ തൃക്കാക്കര മുനിസിപ്പൽ വൈസ് ചെയർമാൻ എ ഇബ്രാഹിം കുട്ടിയുടെ മകൻ ഷാബിനുൾപ്പെടെ 3 പേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കള്ളക്കടത്തിനായി 65 ലക്ഷം രൂപയാണ് ഷാബിൻ മുടക്കിയിരിക്കുന്നത്. ഈ തുകയും സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചതുൾപ്പെടെ 1 കോടി രൂപ ഷാബിൻ സിനിമാ നിർമ്മാതാവ് സിറാജുദ്ദീന് നൽകി. കള്ളക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനായ സിറാജുദ്ദീൻ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലൂടെ നടത്തിയ കള്ളക്കടത്തിന്റെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയാണ്. അതേസമയം സ്വർണക്കടത്ത് കേസിൽ തൃക്കാക്കര മുനിസിപ്പൽ വൈസ് ചെയർമാനും ലീഗ് നേതാവുമായ എ ഇബ്രാഹിം കുട്ടിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി കസ്റ്റംസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. നോട്ടീസ് നൽകിയാണ് എ ഇബ്രാഹിം കുട്ടിയെ അന്ന് വിളിച്ചു വരുത്തിയിരുന്നത്. ഇറച്ചി മുറുക്കുന്ന യന്ത്രത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു. കസ്റ്റംസ് 1 ലാപ്ടോപ്പും ഏതാനും ചില രേഖകളും വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗമാണ് നഗരസഭ വൈസ് ചെയർമാൻ ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഇദ്ദേഹത്തിന്റെ മകൻ ഷാബിന് സ്വർണക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നതാണ്. ഇബ്രാഹിം കുട്ടിയുടെ മകൻ കേസിൽ മുഖ്യപ്രതിയാണ്. ഷാബിനെ ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടത്. ഷാബിന്റെ ഡ്രൈവറുടെ കളമശ്ശേരിയിലുള്ള വസതിയിലും കസ്റ്റംസ് റെയ്ഡ് നടത്തി. ഇബ്രാഹിം കുട്ടി ലീഗിന്റെ നിയോജക മണ്ഡലം ജില്ലാ നേതാവാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു സ്വർണം പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ കാർഗോയിലാണ് സ്വർണം ഒളിപ്പിച്ച യന്ത്രമുണ്ടായിരുന്നത്. സിറാജുദ്ദീൻ എന്നയാളാണ് സ്വർണം അയച്ചത്. കാർഗോ കൈപ്പറ്റാൻ വന്നയാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. തൃക്കാക്കര തുരുത്തിൽ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു യന്ത്രം എത്തിയത്. ഈ സ്ഥാപനത്തിന്റെ പാർട്ണറാണ് ഷാബിൻ. യന്ത്രം തുറക്കാൻ സാധിക്കാത്തതിനാൽ കട്ടർ ഉപയോഗിച്ച് മുറിച്ചായിരുന്നു സ്വർണം പുറത്തെടുത്തത്. 2.5 കിലോയോളം വരുന്ന ചെറുതും വലുതുമായ 4 സ്വർണക്കട്ടികളാണ് യന്ത്രത്തിൽ നിന്നും ലഭിച്ചത്. ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന യന്ത്രമായിരുന്നിട്ടും ഇറക്കുമതി ചെയ്തത് എന്തിനെന്ന സംശയം തോന്നിയതിനെ തുടർന്നായിരുന്നു കസ്റ്റംസ് കാർഗോ വിശദമായി പരിശോധിച്ചത്. എന്നാൽ ലീഗ് നേതാവ് എ ഇബ്രാഹിം കുട്ടിയുടെ മകൻ DYFI പ്രവർത്തകനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ആരോപിച്ചിരുന്നു. അവിടുത്തെ CPM ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരുമായി ഒരുമിച്ച് ചേർന്ന് ബിസിനസ് ചെയ്യുന്ന ആളാണെന്നും VD സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് ലീഗ് നേതാവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നോ അദ്ദേഹം കുറ്റവാളിയാണെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളാണ്. മക്കൾ ചെയ്ത കേസിലെ പിതാക്കന്മാരെ കുറ്റവാളികളാക്കണമെങ്കിൽ കേരളത്തിൽ ആദ്യം ജയിലിൽ പോകേണ്ടത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്നും VD സതീശൻ വ്യക്തമാക്കി. കോടിയേരി ബാലകൃഷ്ണന്റെ പേരെടുത്ത് പറയാതെയാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.